സ്വർണ്ണവില വീണ്ടും സർവകാല റെക്കോർഡിലേക്കാണ് പവന് എൺപത് രൂപ വർദ്ധിച്ച് ഇന്നത്തെ വില ഈ മാസം മാത്രം പവന് കൂടിയത് രണ്ടായിരത്തി എൺപത് രൂപയാണ് സിനോജ് തോമസ് നൽകും കൂടുതൽ വിവരങ്ങൾ കോഴിക്കോട്ട് നിന്ന് സിനോജ് തോമസ് എന്റെ പൊന്നേന്ന് വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ് കഴിഞ്ഞ ഒരു മാസമായി ഇത് എങ്ങോട്ടാണ് ഈ പോക്ക് കയ്യിലുള്ളതൊക്കെ വിറ്റ് കാശാക്കേണ്ട ഒരു ലൈൻ മലയാളി ഇപ്പോൾ പിടിച്ചു തുടങ്ങിയിട്ടുണ്ടോ സിനോജ്വതി അങ്ങനെ കുറേ ആളുകൾ ചെയ്യുന്നുണ്ട് അതായത് ഈ കുറഞ്ഞ വിലയ്ക്ക് ഒരു നാലഞ്ച് വർഷം മുൻപ് വാങ്ങിയ സ്വർണം വേണമെങ്കിൽ ഇപ്പോൾ ഉയർന്ന വിലയ്ക്ക് വാ വിറ്റ് പണമാക്കാൻ പറ്റുന്ന സാഹചര്യമുണ്ട് അതുകൊണ്ട് ആ രീതിയിലുള്ള വ്യാപാരം കൂടുതലായി നടക്കുന്നുവെന്നാണ് സ്വർണ്ണ വ്യാപാരികൾ പറയുന്നത് പുതുതായി സ്വർണം അതായത് ചില്ലറ വ്യാപാരം കുറഞ്ഞിട്ടുണ്ട് പക്ഷേ നോമ്പ് കാലം കഴിഞ്ഞതുകൊണ്ട് തന്നെ വിവാഹത്തിൻ്റെ തിരക്കാണ് അതുകൊണ്ട് വിവാഹ ആളുകൾ ഈ സ്വർണം എടുക്കാൻ വേണ്ടി വരുന്നുണ്ട് വിവാഹ ടീമുകളൊക്കെ തന്നെ മാസങ്ങൾക്ക് മുൻപ് മുൻകൂട്ടി സ്വർണം ബുക്ക് ചെയ്യുന്നതാണ് അതുകൊണ്ട് വ്യാപാരികൾ സൂക്ഷിച്ചാണ് ഈ കാര്യം കൈകാര്യം ചെയ്യുന്നത് കാരണം ഓരോ ദിവസവും പവൻ ഇങ്ങനെ വില വർദ്ധിക്കുന്നത് കൊണ്ട് ഇന്ന് പണത്തിന് വില പിന്നീട് കൂടിയിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ വിലക്കായിരിക്കും സ്വർണം അവർക്ക് കൊടുക്കാൻ വേണ്ടി കഴിയും പക്ഷേ ഇന്നത്തെ ഈ ബുക്ക് ചെയ്യുന്ന വിലയേക്കാൾ സ്വർണത്തിന് വില കുറഞ്ഞു പോയാൽ അത് വ്യാപാരികൾ നഷ്ടമാകും അതുകൊണ്ട് തന്നെ സൂക്ഷിച്ചാണ് സ്വർണ്ണ വ്യാപാരികൾ ഇക്കാര്യം കൈകാര്യം ചെയ്യുന്നത് ഈ നാല് വർഷം മുൻപ് അതായത് രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ മാസത്തിൽ ഒരു പവൻ്റെ വില എന്ന് പറയുന്നത് മുപ്പത്തി രണ്ടായിരത്തി നാനൂറ് രൂപയായിരുന്നു അതായത് നാല് വർഷത്തിന് ശേഷം ഒരു പവന് മേൽ ഇരുപതിനായിരത്തിലധികം രൂപയുടെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത് ഈ മാസം മാത്രം അതായത് ഈ മാസം ഏപ്രിൽ രണ്ടിന് ഒരു പവൻ സ്വർണത്തിന് അമ്പതിനായിരം രൂപയായിരുന്നു അതായത് ഏപ്രിൽ രണ്ടിനുണ്ടായിരുന്ന വിലയാണ് പറയുന്നത് ഈ പത്ത് ദിവസം കൊണ്ട് മാത്രം രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയുടെ വർധനവാണ് ഉണ്ടായത് കഴിഞ്ഞ ദിവസം മാത്രം ഒരു ദിവസം രണ്ട് തവണ സ്വർണ്ണത്തിന്റെ വില വർദ്ധിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇന്ന് മാത്രം പവന് എൺപത് രൂപയും ഒരു ഗ്രാം സ്വർണ്ണത്തിന് പത്ത് രൂപയുമാണ് വർദ്ധിച്ചിരിക്കുന്നത് അതായത് ഇന്ന് ഒരു പവൻ സ്വർണ്ണമാകണമെങ്കിൽ വാങ്ങണമെങ്കിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി രൂപയും അതോടൊപ്പം തന്നെ ജി എസ് ടിയും പണിക്കൂലി നൽകണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു അമ്പത്തി ഏഴായിരത്തി എട്ടായിരം രൂപയെങ്കിലും ൂസ്തമസ് ഈ ഒരു മാസത്തിന്റെ പ്രത്യേകതയുണ്ടല്ലോ ഏപ്രിൽ മാസം എന്ന് പറയുമ്പോൾ മലയാള മാസം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ മീനം മേടം ഈ മാസങ്ങളിലൊക്കെ വിവാഹങ്ങൾ കൂടുതലായും നടക്കാറുള്ള ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ സീസൺ ആയതുകൊണ്ട് ഈ വിലയാണെങ്കിലും ആളുകൾ വാങ്ങാൻ വരുന്ന ഒരു പതിവാണോ നമ്മൾ ജ്വല്ലറികളിലൊക്കെ കാണുന്നത് സുജയപാർവതി അതായത് നിലവിലെ സാഹചര്യത്തിൽ വിവാഹ പാർട്ടികൾ മുൻകൂട്ടി സ്വർണം ബുക്ക് ചെയ്യാറുണ്ട് മൂന്ന് മുതൽ ഒരു വർഷം വരെ മുൻകൂട്ടി സ്വർണം ബുക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് അങ്ങനെ ബുക്ക് ചെയ്യാത്ത ആളുകൾ കുടുങ്ങിപ്പോവും തീർച്ചയായിട്ടും ഇത്രയധികം വ്യത്യാസം വന്നുകൊണ്ട് കൂടുതൽ തുക അവർക്ക് നൽകേണ്ടി വരും പക്ഷേ ഭൂരിഭാഗം ആളുകളും ഈ വിവാഹം നിശ്ചയിച്ചു കഴിഞ്ഞാൽ മാസങ്ങൾക്ക് മുൻപ് തന്നെ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നുണ്ട് ആ ടീമുകൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ലെന്നാണ് സ്വർണ്ണ വ്യാപാരികൾ പറയുന്നത് പക്ഷേ ഈ ചില്ലറ ഈ സമ്മാനങ്ങൾ നൽകാനൊക്കെയായിട്ട് ഈ ചില്ലറ വേണ്ടി എത്തുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ടെന്നാണ് വ്യാപാരികൾ പറയുന്നത് ഇതിന്റെ തലത്തിലുള്ള ഈ വില വ്യത്യാസമാണ് കേരളത്തിലും പ്രതിഫലിക്കുന്നത് അതായത് അമേരിക്കയിലെ പലിശ നിരക്ക് കുറയുന്ന ഒരു വാർത്തകൾ വരുന്നു ചൈനയിൽ സ്വർണ്ണ നിക്ഷേപത്തിനുള്ള ആളുകളുടെ താല്പര്യം കൂടി അതായത് പണത്തിൽ നിന്ന് സ്വർണത്തിലേക്ക് നിക്ഷേപം മാറ്റുന്ന ആളുകൾ ചൈനയിൽ കൂടിയെന്നാണ് സ്വർണ്ണ വ്യാപാരികൾ പറയുന്നത് ഒപ്പം തന്നെ ആഗോള തലത്തിൽ നടക്കുന്ന യുദ്ധങ്ങളൊക്കെ തന്നെ ഇതിനെ ബാധിക്കുന്നു എന്നാണ് പറയുന്നത് ഈ വില എങ്ങോട്ട് പോകുന്നുവെന്ന് വ്യാപാരികൾക്കും പറയാൻ വേണ്ടി കഴിയുന്നില്ല പക്ഷേ ഒരു ഗ്യാരണ്ടി അവർ പറയുന്നു സ്വർണത്തിന്റെ വില മുകളിലോട്ട് മാത്രമേ പോവുകയുള്ളൂ കുറയാണെങ്കിൽ തന്നെ ചെറിയ എമൗണ്ട് മാത്രമേ കുറയുകയുള്ളൂ വലിയ എമൗണ്ട് കുറയാനുള്ള സാധ്യതയില്ല ആ ചരിത്രം പരിശോധിച്ചാൽ അങ്ങനെയാണെന്നാണ് പറയുന്നത് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാല് വർഷം കൊണ്ട് ഇരുപതിനായിരം രൂപയിലധികമാണ് സ്വർണത്തിന് വില വർദ്ധിച്ചിരിക്കുന്നത് ഇടയ്ക്ക് ചെറിയ പ്രേക്ഷകരും ചില പ്രേക്ഷകരൊക്കെ സംശയമായി ചോദിക്കുന്നുണ്ട് ഞാനൊരു കണക്കിന്റെ ഒരു അസൈൻമെന്റ് തരാം ഇതെന്താ ക്ലാസ് ആണോ എന്ന് സിനോജ് വിചാരിക്കും അങ്ങനെയല്ല ഇപ്പോൾ കയ്യിലുള്ള സ്വർണം അത് കൊടുത്ത് പുതിയത് മാറ്റി വാങ്ങുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട് അപ്പോൾ ഇനിയും കൂടുകയാണെങ്കിൽ കയ്യിൽ െ അപ്പോൾ കൊടുക്കാം എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന ആളുകൾ നമ്മുടെ പ്രേക്ഷകർക്കിടയിൽ ഉണ്ടാകും അതുമാത്രമല്ല മറ്റൊരു വിഭാഗമുണ്ട് ഇന്ന് കൊടുത്താൽ എത്ര കിട്ടും എത്രയായിരിക്കും കുറയുക എത്ര ഇന്നത്തെ വിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ സ്വർണ്ണം വാങ്ങിയ ജ്വല്ലറിയിൽ തന്നെ കൊണ്ടുപോയി വിറ്റാൽ എത്ര തുക കിട്ടും അങ്ങനെയൊക്കെയുള്ള പല പല സംശയങ്ങളുണ്ട് അപ്പോൾ ആ സംശയങ്ങളൊക്കെ ദുരീകരിക്കുന്ന ഒരു റിപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു സിനോജിൽ നിന്ന് താങ്ക് സിനോജ്